ഹായ് ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയ യൂസേഴ്സ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നമ്മൾ പറയുന്ന പോലെ കാര്യം നിസ്സാരമാണ്, പക്ഷെ പ്രശ്നം ഗുരുതരമാണ്. ശ്രദ്ധിക്കാതെ ചെയ്യുന്ന പോസ്റ്റുകൾ വഴി പലരും ലീഗൽ ഇഷ്യൂസിൽ പെടുന്നതും അറസ്റ്റിൽ പോലും ആവുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൂന്ന് വിഭാഗമായിട്ടാണ് നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, കണ്ടന്റ് ഓഫ് ദി പോസ്റ്റ്. രണ്ട്, ലാംഗ്വേജ് ഓഫ് ദി പോസ്റ്റ്. മൂന്ന്, ടൈറ്റിൽ ഓഫ് ദി പോസ്റ്റ്. ആദ്യം കണ്ടന്റ് ഓഫ് ദി പോസ്റ്റ്. ഒന്നാമതായത്, വിദ്വേഷം പരത്തുന്ന രീതിയിൽ ഉള്ള ഒരു കണ്ടന്റും പോസ്റ്റിൽ ഉണ്ടായിരിക്കരുത്. മതം, ജാതി, രൂപം, ജെൻഡർ, അങ്ങനെ ഏതിൻ്റെ പേരിലാണെങ്കിലും പോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. രണ്ട്, അപകടം പിടിച്ച കണ്ടന്റ്. നമ്മൾ ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും അത് ഇല്ലീഗലാണ്. എക്സാമ്പിളായിട്ട്, കുട്ടികളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ. മൂന്നാമത്, നഗ്നത അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ് പാടില്ല. പ്രത്യേകിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. നാലാമത്, ഹരാസ്മെന്റ്. നമ്മൾ പല വാക്കുകൾ കേൾക്കാറുണ്ട്, സൈബർ ആക്രമണം. ആർക്കെങ്കിലും എതിരായിട്ട് മാനസികമായ രീതിയിൽ അവരെ തളർത്തുന്ന കണ്ടന്റ്സ് നമ്മുടെ പോസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കണം. മറ്റുള്ളവരുടെ ഈ ദുഷ്പ്രചാരണം ഓൺലൈനിൽ കൂടിയും അല്ലാതെയുള്ള പ്രചാരണം മൂലം ആത്മഹത്യ വരെ ചെയ്ത സംഭവങ്ങൾ വളരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭീഷണികൾ. ഒരാളുടെ ജീവനോ ഏതെങ്കിലും വസ്തുവകകൾക്കോ എതിരെ ഭീഷണി മുഴക്കിയിട്ട് പോസ്റ്റ് ഇടരുത്. കംപ്ലീറ്റ്ലി ഇല്ലീഗലാണത്. ആറാമതായിട്ട്, നമ്മുടെ പോസ്റ്റിൽ ഗ്രാഫിക് അല്ലെങ്കിൽ വയലൻ്റ് കണ്ടന്റ് ഒഴിവാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബ്ലർ ചെയ്ത് കാണിക്കണം. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഡെഡ് ബോഡിയുടെ പിക്ചർ, അല്ലെങ്കിൽ ബ്ലഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഞ്ചുറിയുടെ പിക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ഇപ്പം നമ്മൾ കണ്ടന്റിനെ കുറിച്ച് നമ്മൾ ഇത്രയാണ് പറയുന്നത്. രണ്ടാമതായിട്ട്, ലാംഗ്വേജ് ഓഫ് ദി പോസ്റ്റാണ്. സഭ്യമായ ലാംഗ്വേജ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. ഓ സ്ഥാപനത്തിനോ എതിരെ നമ്മൾ പോസ്റ്റ് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് സത്യമാണെങ്കിൽ. പക്ഷേ ലാംഗ്വേജ് അത് വളരെ നീറ്റായിരിക്കണം. മൂന്നാമതായിട്ട്, ടൈറ്റിൽ ഓഫ് ദി പോസ്റ്റ്. കണ്ടന്റിന് യോജിച്ച് ടൈറ്റിൽ സെലക്ട് ചെയ്യണം. ആളുകൾ ക്ലിക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് സത്യത്തിന് വിരുദ്ധമായിട്ട് ടൈറ്റിൽ കൊടുക്കുന്നത് വിശ്വാസവഞ്ചനയാണ്. നമ്മളോടുള്ള ഒരു വിശ്വാസം ആളുകൾക്ക് അത് നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാകും. പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടാൽ പെട്ടെന്ന് അങ്ങ് കയറി ഷെയർ ചെയ്യരുത്. ഒരു ദിവസം കഴിഞ്ഞ് ഷെയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞില്ലെങ്കിൽ തന്നെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് ആലോചിച്ച് വേണം ഷെയർ ചെയ്യാൻ. പക്ഷേ ഗവൺമെൻറ് ഏജൻസി, പോലീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റഡ് ന്യൂസ് ഏജൻസി, ട്രസ്റ്റഡ് ആൻഡ് ഇൻറ്റിമേറ്റ് ക്ലോസ് ഫ്രണ്ട്സ്, നമുക്ക് തരുന്ന എന്തെങ്കിലും എമർജൻസി ന്യൂസ്, അത് ഷെയർ ചെയ്യുന്നതിൽ കാലതാമസം വരുത്തേണ്ട കാര്യമില്ല. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ദയവായി ഷെയർ ചെയ്യണം. പ്ലീസ് ഓൾസോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.